വാർത്തകളിലേക്ക് വിശദമായി. ആലപ്പുഴ സി പി എമ്മിൽ വിഭാഗീയത തുടരുന്നതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച പിണറായി വിജയൻ. ജില്ലാ സമ്മേളനത്തിൽ ചേരുതിരിഞ്ഞ് ജി സുധാകരനെതിരെ വിമർശനമുയർന്നപ്പോൾ പിണറായി വിജയൻ എഴുന്നേറ്റ് അവസാനിപ്പിക്കാൻ പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി. സംസാരിക്കേണ്ടത് മാത്രം സംസാരിച്ചാൽ മതിയെന്നും ചർച്ചകളുടെ സ്വഭാവം മനസ്സിലാകുന്നുണ്ടെന്നുമായിരുന്നു അതൃപ്തി നിറഞ്ഞ പിണറായിയുടെ താക്കീത്. സംസ്ഥാന നേതൃത്വം ഇടപെട്ട് സംഘടനാ നടപടിയടക്കം സ്വീകരിച്ചിട്ടും ജി സുധാകരനെ ലക്ഷ്യം വെച്ചുള്ള വിഭാഗീയത അടങ്ങാത്തതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത്. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഒന്നര മണിക്കൂർ പിന്നിട്ടപ്പോഴും ചർച്ചകളിലേറെയും പ്രതിസ്ഥാനത്ത് സുധാകരനായിരുന്നു. കേൾക്കുന്നതിനിടയിൽ ശരീരഭാഷയിൽ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ച പിണറായി പിന്നീട് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് എസ് രാമചന്ദ്രൻപിള്ളയുടെ അടുത്തേക്കെത്തി. അപ്പോഴും ചാരമൂട് ഏരിയ സെക്രട്ടറി ബിനു സുധാകരനുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുകയായിരുന്നു. പിന്നീടായിരുന്നു പിണറായിയുടെ അപ്രതീക്ഷിത ഇടപെടൽ. ബിനുവിനെ മാറ്റി നിർത്തിയ ശേഷം മൈക്ക് വാങ്ങി ഒരു ഘട്ടത്തിൽ അവസാനിപ്പിച്ചതെല്ലാം വേറൊരു രൂപത്തിൽ വീണ്ടും തുടങ്ങുകയാണോ എന്ന് ചോദിച്ചു. ചർച്ചയുടെ സ്വഭാവവും ലക്ഷ്യവും എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടെന്നും സംസാരിക്കേണ്ടത് മാത്രം സംസാരിച്ചാൽ മതിയെന്നുമായിരുന്നു പ്രതിനിധികളോടുള്ള താക്കീത്. ആലപ്പുഴയിലെ പാർട്ടിക്ക് ഇത് നല്ലതല്ലെന്നും വ്യക്തമാക്കി. സീറ്റിലേക്ക് മടങ്ങിയെത്തിയ ശേഷം തൊട്ടടുത്തിരുന്ന സജി ചെറിയാനോടും സജിയോടും കൂടിയാണ് ഇത് പറയുന്നതെന്നും പറഞ്ഞു. ഏരിയ സമ്മേളന കാലയളവിൽ വിഭാഗീയത ഉണ്ടായതായി റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയ കമ്മിറ്റികളിൽ സജി ചെറിയാൻ വിഭാഗമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് നേരത്തെ തന്നെ വിമർശനമുണ്ടായിരുന്നു. സജിക്ക് സ്വാധീനമുള്ള അമ്പലപ്പുഴ, തകഴി, ചാരമൂട്, മാവേലിക്കര, കായംകുളം, മാരാരിക്കുളം ഏരികളിൽ നിന്ന് സംസാരിച്ചവരാണ് സുധാകരനെതിരെ ഏറെയും വിമർശനം ഉന്നയിച്ചതെന്നതും ശ്രദ്ധേയം. വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ആർ നാസർ, എ വിജയരാഘവൻ എന്നിവരുടെ പേരും അനാവശ്യമായി വലിച്ചിഴിച്ചതും നേതൃത്വത്തെ പ്രകോപിപ്പിച്ചതായി വേണം കരുതാൻ. പിണറായി തന്നെ നേരിട്ട് നിയന്ത്രിച്ചിട്ടും പ്രശ്നങ്ങൾ തുടരുന്നതിനാൽ ഇനി വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കെ എസ് ഇ ബിയിലെ തർക്കം പരിഹരിക്കാൻ നാളെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ബോർഡിൽ ക്രമവിരുദ്ധ നീക്കങ്ങൾ നടന്നുവെന്ന കെ എസ് ഇ ബി ചെയർമാന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇടത് സംഘടനാ നേതാക്കൾ ശക്തമായ പ്രതിഷേധം അറിയിക്കും. മന്ത്രിയുടെ പിന്തുണയോടെയാണ് ചെയർമാൻ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന വിലയിരുത്തലിലാണ് തൊഴിലാളി സംഘടനകൾ. സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന കടുത്ത ആരോപണമാണ് കെ എസ് ഇ ബി ചെയർമാൻ ഡോ ബി അശോക് ഉന്നയിച്ചത്. മുൻ സർക്കാരിന്റെ കാലത്ത് ക്രമക്കേട് നടന്നുവെന്ന് കെ എസ് ഇ ബി ചെയർമാൻ തന്നെ സ്ഥിരീകരിക്കുന്നത് മുന്നണി നേതൃത്വത്തെ വെട്ടിലാക്കി. മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ക്രമക്കേടാണ് ചൂണ്ടിക്കാട്ടിയതെന്നാണ് പിന്നീട് കെ എസ് ഇ ബി ചെയർമാൻ വിശദീകരിച്ചത്. എന്നാൽ മുൻ മന്ത്രിയെ ലക്ഷ്യമിട്ട് തന്നെയാണ് ചെയർമാന്റെ നീക്കമെന്നാണ് സംഘടനകളുടെ വിലയിരുത്തൽ. ചെയർമാന്റെ കണ്ടെത്തലുകളെ ഒരു പരിധിവരെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ശരിവച്ചതോടെ രാഷ്ട്രീയ നേതൃത്വവും പ്രതിസന്ധിയിലായി. മുന്നണി നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് മന്ത്രി നാളെ ചർച്ച നടത്തുന്നത്. ചെയർമാന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഇടതു സംഘടനാ നേതാക്കൾ മന്ത്രിയെ അറിയിക്കും. ഇടതു തൊഴിലാളി സംഘടനകൾക്ക് ശക്തമായ വേരോട്ടമുള്ള കെ എസ് ഇ ബിയിൽ ചെയർമാനെ ഉപയോഗപ്പെടുത്തി മന്ത്രി നേരിട്ട് പിടിമുറുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇടതു സംഘടനകളുടെ വിലയിരുത്തൽ. എൽ ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് സി പി എം മന്ത്രിമാർ നിയന്ത്രിച്ചിരുന്ന വൈദ്യുതി വകുപ്പിൽ ഘടകകക്ഷി മന്ത്രി വരുന്നത് സമീപകാലത്ത് ആദ്യം. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പായി പ്രശ്നം അവസാനിപ്പിക്കാനാണ് മുന്നണി നേതൃത്വത്തിന്റെ നിർദ്ദേശം. ന്യൂസ് 18, തിരുവനന്തപുരം. നിബന്ധനകൾ പാലിച്ചാണ് മൂന്നാർ ഹൈഡൽ ടൂറിസം പദ്ധതി ഏറ്റെടുത്തതെന്ന് മൂന്നാർ സഹകരണ സംഘം പ്രസിഡന്റ് കെ വി ശശി. കെ എസ് ഇ ബി ചെയർമാന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സംഘം പ്രസിഡന്റ് പറഞ്ഞു. മൂന്നാറിലെ നിർമ്മാണ നിരോധനങ്ങൾ മുഖവിലേക്കെടുക്കാതെ സംഘം കോടികൾ മുടക്കിയത് വൻ അഴിമതിക്ക് കളമൊരുക്കാനാണെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. മൂന്നാറിലെ ഹൈഡൽ ടൂറിസത്തിന്റെ നടത്തിപ്പ് മൂന്നാർ സർവീസ് സഹകരണ സംഘത്തിന് പാട്ടത്തിന് നൽകിയത് എം എം മണി വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ്. സംഘത്തിൽ നിന്നും 10 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മൂന്നാറിലെ നിർമ്മാണ നിരോധനങ്ങൾ മറികടന്നാണ് പാട്ടഭൂമിയിൽ നിർമ്മാണങ്ങൾ ആരംഭിച്ചത്. മുതിരപ്പുഴയാറിൽ നീരൊഴുക്കുള്ള പ്രദേശം മണ്ണിട്ട് നികത്തുകയും പാർക്കടക്കം ഈ പ്രദേശത്ത് സജ്ജീകരിക്കുന്നതിന് ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി ലഭിച്ചിരുന്നില്ല. പിന്നീട് അനധികൃത നിർമ്മാണത്തിനെതിരെ പൊതുപ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി സ്റ്റോപ്പ് മെമ്മോ നൽകുകയുമായിരുന്നു. ഇതിനു പുറമെയാണ് മൂന്നാറിലെ ഹൈഡൽ ടൂറിസത്തിന്റെ നടത്തിപ്പ് സംഘത്തിന് ഏൽപ്പിച്ചത് സംബന്ധിച്ച് കെ എസ് ഇ ബി ചെയർമാൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നാണ് സംഘം പ്രസിഡന്റിന്റെ പ്രതികരണം. ഞാനിതെല്ലാം സുതാര്യമായിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ ഞങ്ങൾക്ക്
സഹകരണ പ്രസ്ഥാനത്തിന് ഇങ്ങനെ കാര്യം ചെയ്യണം വേണ്ടി സഹകരണ പ്രസ്ഥാനത്തിന്റെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി വേണം. ആ അനുമതി എല്ലാം വാങ്ങിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ചെയ്യാനാവില്ല. സഹദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിനും ഞങ്ങൾക്ക് പോകാനാവില്ല. ഭരണസ്വാധീനത്തിന്റെ മറവിൽ ഹെഡ്വർക്സ് ഡാമിലുള്ള ഭൂമി 20 വർഷത്തേക്ക് പാട്ടത്തിനെടുക്കുകയായിരുന്നു എന്ന വസ്തുതയാണ് KSEB ചെയർമാൻ ബി അശോകിന്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തുവരുന്നത്. പാട്ടക്കരാറിൽ ഹൈഡൽ ടൂറിസത്തിന്റെ നടത്തിപ്പേറ്റെടുത്ത സംഘം സഹകാരികളായ തൊഴിലാളികളെ അറിയിക്കാതെ കോടികൾ പദ്ധതിക്കായി ചെലവഴിക്കുകയായിരുന്നു. ന്യൂസ് 18 മൂന്നാർ. മുട്ടിൽ മരമുറി കണ്ടെത്തിയ റേഞ്ച് ഓഫീസറെ കുടുക്കാൻ ശ്രമം നടക്കുന്നതായി സൂചന. മരമുറിയിൽ ആരോപണ വിധേയനായ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ അടക്കം രക്ഷിക്കാനുള്ള നീക്കം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ADGP എസ് ശ്രീജിത്ത് മടക്കിയതെന്നാണ് വിവരം. മുട്ടിൽ മരമുറി സംഘത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച മുൻ മേപ്പാടി റേഞ്ച് ഓഫീസർ MK സമീറിനെ ബലിയാടാക്കി ഉന്നതരെ രക്ഷിക്കാനാണ് അണിയറ നീക്കം. സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്ററും ധർമ്മടം സ്വദേശിയുമായ NT സാജനയും ആരോപണ വിധേയനായ മറ്റൊരാളെയും ഒഴിവാക്കിയായിരുന്നു DYSP ബെന്നി റിപ്പോർട്ട് നൽകിയത്. വനം വകുപ്പിന്റെ 2 അന്വേഷണ റിപ്പോർട്ടുകളിലും ഈ രണ്ടുപേർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. മണിക്കുന്നുമലയിലെ മരമുറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായി താൽക്കാലിക ചുമതലയിൽ എത്തിയ സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ കുടുക്കാൻ റേഞ്ച് ഓഫീസർ സമീർ കൂട്ടുനിന്ന കണ്ടെത്തലാണ് പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്. ഇതാണ് കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന സൂചനയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. റേഞ്ച് ഓഫീസറെ കുടുക്കാൻ വ്യാജവാർത്ത നൽകിയതടക്കം വ്യക്തമാക്കി വനം ഫ്ലൈം സ്ക്വാഡ് DFO ഉത്തരമേഖല ചീഫ് കൺസർവേറ്ററുടെയും അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കലിരിക്കെയാണ് അതെല്ലാം തള്ളി പുതിയ അന്വേഷണ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത്. മുട്ടിൽ കേസ് പ്രതികൾക്ക് അനുകൂലമാക്കാൻ പലതരത്തിലുള്ള സമ്മർദ്ദവും നീക്കവും നടത്തിയ ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്തുന്നതിലൂടെ കേസ് തന്നെ അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയും ശക്തം. മുട്ടിൽ മരമുറി കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നെന്ന ആരോപണങ്ങൾക്കിടെയാണ് പോലീസ് ഇങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. വനം വകുപ്പിൻ്റെ കണ്ടെത്തലുകളെ പാടെ അവഗണിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ പുതിയ അന്വേഷണ നീക്കങ്ങൾ. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഉക്രൈനെതിരായ റഷ്യയുടെ ആക്രമണ ഭീഷണി അകന്നിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഏത് നിമിഷവും റഷ്യയുടെ ആക്രമണം ഉണ്ടാകും. അതിർത്തിയിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ചു എന്ന റഷ്യൻ പ്രഖ്യാപനം തെറ്റായ പ്രചാരണമാണ്. ആക്രമണമുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകാൻ യുക്രൈനൊപ്പം അമേരിക്കയും ഉണ്ടാകുമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. അതേസമയം യുക്രൈനിൽ സൈബർ ആക്രമണം ഉണ്ടായതായി വാർത്താവിതരണ വകുപ്പ് അറിയിച്ചു. സൈന്യം, പ്രതിരോധ മന്ത്രാലയം, ബാങ്കുകൾ തുടങ്ങിയവയുടെ വെബ്സൈറ്റുകൾ ഇന്നലെ നിശ്ചലമായി. വിദേശകാര്യ മന്ത്രാലയം, സാംസ്കാരിക വകുപ്പ് എന്നിവയുടെ വെബ്സൈറ്റുകളും ആക്രമിക്കപ്പെട്ടതായി യുക്രൈൻ അറിയിച്ചു. സൈബർ ആക്രമണത്തിന് പിന്നിൽ റഷ്യയാണെന്നും യുക്രൈൻ വാർത്താവിതരണ വകുപ്പ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് ചൂടിൽ 5 സംസ്ഥാനങ്ങൾ. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് പാർട്ടികളെ കടന്നാക്രമിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനങ്ങൾ നൽകാൻ താൻ ശ്രമിക്കാറില്ലെന്ന് രാഹുൽ പറഞ്ഞു. വ്യാജ വാഗ്ദാനങ്ങൾ കേൾക്കണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന്റെയോ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയോ പ്രസംഗങ്ങൾ കേട്ടാൽ മതിയെന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം. പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് BJPക്കും ആം ആദ്മി പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശിരോമണി അകാലിദൾ പ്രസിഡന്റ് സുഖ്ബീർ സിംഗ് ബാദൽ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരെ പോലെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. दो चीजें समझ लीजिए, जब मैं मुंह खोलता हूं सोच समझ के बोलता हूं. കോൺഗ്രസ് നിറവേറ്റാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ ഒരിക്കലും നൽകില്ല. വ്യാജ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ മോദി, ബാദൽ, കെജ്രിവാൾ എന്നിവരുടെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മതിയെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. രാജ്യത്തെ കോടീശ്വരന്മാർക്ക് വേണ്ടി മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആനുകൂല്യങ്ങൾ നൽകുന്നത്. പഞ്ചാബിലെ കർഷകർ ശൈത്യകാലത്ത് ഒരു വർഷത്തോളം പട്ടിണി കിടന്നിട്ടും രാജ്യത്തെ ശതകോടീശ്വരന്മാരെ സഹായിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ന്യൂസ് 18 ഡൽഹി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലെത്തും. പഞ്ചാബിലെ പത്താൻകോട്ടിലാണ് മോദിയുടെ റാലി. ഗുരു രവിദാസ് ജയന്തി ദിനമായ ഇന്ന് ഡൽഹിയിലെ ഗുരു രവിദാസ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് മോദി പഞ്ചാബിലെത്തുക. ഉത്തരേന്ത്യയിലെ ദളിത് സമുദായത്തിന്റെ പ്രധാന ദിവസമാണ് ഗുരു രവിദാസ് ജയന്തി.
ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലെ രണ്ട് റാലികളിൽ പങ്കെടുക്കും. കർണാടകത്തിൽ പ്രീ യൂണിവേഴ്സിറ്റി കോളേജുകൾ ഇന്ന് തുറക്കും. ഡിഗ്രി ഡിപ്ലോമ കോളേജുകളും ഇന്ന് പ്രവർത്തനം പുനരാരംഭിക്കും. ഹിജാബ് വിവാദത്തെ തുടർന്ന് കോളേജുകൾ അടയ്ക്കുകയായിരുന്നു. സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉടുപ്പി, ദക്ഷിണ കന്നഡ, വിജയപുര, ഹുബള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലീസ് റോഡ് മാർച്ച് നടത്തി. സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അനുവദിച്ചിട്ടുള്ള യൂണിഫോം ധരിച്ച് മാത്രമേ കുട്ടികൾ ക്ലാസുകളിൽ എത്താൻ പാടുള്ളൂ എന്ന് പ്രീ യൂണിവേഴ്സിറ്റി ബോർഡ് ഉത്തരവിറക്കിയിട്ടുണ്ട്. ക്ലാസിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉടുപ്പിയിലെ പിയു കോളേജ് വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതിയുടെ വിശാല ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ വിധി പുറപ്പെടുവിക്കും വരെ മതപരമായ വേഷങ്ങൾ ക്ലാസുകളിൽ ധരിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. പഞ്ചാബി നടനും ആക്ടിവിസ്റ്റുമായ ദീപ് സിദ്ദു വാഹനാപകടത്തിൽ മരിച്ചു. ഹരിയാനയിൽ കൊണ്ട്ലി മനേസർ എക്സ്പ്രസ് വേയിലായിരുന്നു അപകടം. ഡൽഹിയിൽ നിന്ന് സുഹൃത്തുക്കളോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാർ ഹൈവേയുടെ അരികിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിലിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ദീപ് സിദ്ദുവിന് ഗുരുതരമായി പരിക്കേറ്റു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കർഷക സമരത്തിന്റെ ഭാഗമായി റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ നടന്ന ആക്രമണങ്ങളിൽ മുഖ്യ പങ്കുവഹിച്ചെന്നാരോപിച്ച് ഡൽഹി പോലീസ് ദീപ് സിദ്ദുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചു. ദീപ് സിദ്ദുവിന്റെ നേതൃത്വത്തിൽ സമരം അട്ടിമറിക്കാനുള്ള നീക്കമായിരുന്നു നടന്നതെന്ന് കർഷക സംഘടനകൾ ആരോപിച്ചിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ മാധ്യമ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ സർക്കാരിനോട് കോടതി വിശദീകരണം തേടിയിരുന്നു. സർക്കാരിന്റെ മറുപടി ഇന്ന് കോടതിയെ അറിയിക്കും. ദിലീപ് നൽകിയ ഹർജി നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. വിശദാംശങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കാൻ ഡിജിപിക്ക് കോടതി നിർദ്ദേശം നൽകി. പോക്സോ കേസിൽ കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാട്ടും സൈജു തങ്കച്ചനും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഭീഷണിപ്പെടുത്തി പണം തട്ടാനാണ് പരാതിക്കാർ ശ്രമിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹോട്ടലിലെത്തിയ യുവതിയെയും മകളെയും ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് കേസ്. കണ്ണൂർ തോട്ടട കൊലപാതകത്തിൽ ഇന്നലെ കീഴടങ്ങിയ പ്രതി മിഥുന്റെ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. ബോംബേറിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ മിഥുന് സുപ്രധാന പങ്കുണ്ടെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇന്നലെ കീഴടങ്ങിയ മിഥുനെ കണ്ണൂർ SP സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്തു. വിവാഹത്തിനിടെ കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പ്രതികൾ എത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സംസ്ഥാന പോലീസ് തുടങ്ങിയ സ്ട്രെയിഞ്ചർ ചെക്ക് സംവിധാനം നിലച്ചു. അതത് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മറ്റ് സംസ്ഥാനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ പോലീസിന് അയച്ചുകൊടുത്ത് ക്ലിയറൻസ് വാങ്ങുകയും ചെയ്യുന്നതാണ് സംവിധാനം. എന്നാൽ പോലീസുകാരുടെ അമിത ജോലി ഭാരം കാരണം ചെക്ക് രജിസ്റ്റർ മിക്കവാറും സ്റ്റേഷനുകളിൽ അപൂർണമാണ്. ആഴ്ചയിൽ ഒരു ദിവസം പോലീസുകാർ നടത്തേണ്ട പരിശോധനയാണ് സ്ട്രെയിഞ്ചർ ചെക്ക്. അതത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ എവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ അവിടെയുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയവയാണ് പരിശോധനയുടെ ആദ്യഘട്ടം. ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഫോം തൊഴിലാളി എവിടെ നിന്നെത്തിയോ ആ സംസ്ഥാനത്തെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുന്നു. ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിച്ചുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ തൊഴിലാളിയെ ഇവിടെ തുടരാൻ അനുവദിക്കൂ. ക്രിമിനൽ ആണെങ്കിൽ നിയമ നടപടിയും സ്വീകരിക്കും. ചെക്ക് രജിസ്റ്റർ മാസം തോറും CI പരിശോധിക്കണം. 6 മാസത്തിലൊരിക്കൽ DYSP വർഷത്തിൽ SP പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം പഴം കഥ. 15 ലക്ഷത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ സംസ്ഥാനത്ത് ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. മറ്റ് ഡ്യൂട്ടികൾക്കിടെ പോലീസിന്റെ ഈ കണക്കെടുപ്പ് പൂർത്തിയാകുന്നില്ല. PCR, AMBU ഒക്കെ നമ്മൾ ഈ മൈഗ്രന്റ് ലേബർ ഇത്രത്തോളം അധികരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അന്നൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് കുറച്ചൊക്കെ ഏതെങ്കിലും ഘടകങ്ങളിൽ വന്ന് നിൽക്കുമായിരുന്നു. അവരുടെ ആന്റി ഇൻഷുറൻസും ക്യാരക്ടറും ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ BCR-B ചെക്ക് ചെയ്യുന്നത്. അത് അയാളുടെ അഡ്രസ്സ് ചെക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ട് അവിടെ അയച്ചു കൊടുക്കും. അന്ന് ഇത്രയും മേഖല ഇപ്പം അത് പാടാണ്. അതാണ് ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിൽ 1000-2000 മേഖല ലേബർ ഉള്ളപ്പോഴത്തേക്ക് ഈ BCR-B നമുക്ക് പാടാണ്. ജനമൈത്രിയുടെ ഭാഗമായി കണക്കെടുപ്പ് ഉൾപ്പെടുത്തിയെങ്കിലും അതും കാര്യക്ഷമമായില്ല. വിദേശികൾക്ക് C-ഫോം നിർബന്ധമെന്നതുപോലെ ഓൺലൈൻ ക്ലിയറൻസിലൂടെ തിരിച്ചറിയൽ കാർഡ് നൽകി ഇതര സംസ്ഥാനക്കാർ നാടിന് പ്രശ്നം സൃഷ്ടിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. കിഴക്കമ്പലത്ത് പോലീസിനെ വളഞ്ഞിട്ട് മർദ്ദിച്ചതും അമ്പലമുക്കിൽ വിനീതയെ കൊലപ്പെടുത്തിയതുമടക്കം നിരവധി കേസുകളിലാണ് ഇതര സംസ്ഥാനക്കാർ പ്രതികളായിട്ടുള്ളത്. VV വിനോദ്, News 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പട്ടികവർഗ വകുപ്പിന്റെ പുതിയ ഉത്തരവോടെ തൊഴിൽ നഷ്ടപ്പെടുന്നത് വർഷങ്ങളായി ജോലി ചെയ്യുന്ന 100 കണക്കിന് പ്രൊമോട്ടർമാർക്ക്. പുതിയ അപേക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം വയനാട് ജില്ലയിൽ മാത്രം തൊഴിൽ നഷ്ടപ്പെടുന്നത് 250-ലധികം പ്രൊമോട്ടർമാർക്കാണ്. ഈ സാഹചര്യത്തിൽ
പ്രൊമോട്ടർമാരുടെ കൂട്ടായ്മ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാനത്ത് 1200 ട്രൈബൽ പ്രൊമോട്ടർമാരാണ് ഗോത്രമേഖലകളിൽ ജോലി ചെയ്യുന്നത്. വർഷങ്ങളായി ട്രൈബൽ പ്രൊമോട്ടർമാരുടെ സഹായത്താലാണ് ഗോത്രമേഖലയിലെ മുഴുവൻ സാമൂഹിക വികസന പരിപാടികളും കണ്ടെത്തലുകളും പഠനങ്ങളും പദ്ധതികളും നടപ്പിലാക്കുന്നത്. ഇവർക്കിതിൽ നിർണായക പങ്കുണ്ട്. ഗോത്രമേഖലയിലെ അഭ്യസ്ത വിദ്യർക്ക് ഒരു ജീവനോപാധി എന്ന നിലയ്ക്കും ഇത് ആശ്വാസമായിരുന്നു. 10-20 വർഷമായി ജോലി ചെയ്യുന്ന പ്രൊമോട്ടർമാർക്കാണ് പുതിയ ഉത്തരവിലെ മാനദണ്ഡപ്രകാരം ജോലി ഇല്ലാതാകുക. തുച്ഛമായ വേതനത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അപ്പോൾ ആ വേതനത്തിൽ വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ കാലം വരെ 25-55 ഞങ്ങളുടെ പ്രായത്തിൻ്റെ കാലാവധി. അപ്പോൾ ഗവൺമെൻറ് ഈ 7/2022 ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഉത്തരവിറക്കിയതിൽ 20-35 എന്നുള്ള വയസ്സിൻ്റെ മാനദണ്ഡമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുമൂലം ഞങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 വയസ്സിന് മേലോട്ടുള്ള ഏകദേശം 50% പ്രൊമോട്ടേഴ്സിന് ഞങ്ങൾക്ക് ഇതിലൊരു അവസരം നിഷേധിക്കുകയാണ്. ഗോത്രമേഖലയിലെ നിരവധി പേർക്ക് ആശ്രയമായ ഈ ജോലി നഷ്ടമാകുന്നതോടുകൂടി നിരവധി ഗോത്രകുടുംബങ്ങൾ പട്ടിണിയിലാകും. ജില്ലയിൽ പ്രായപരിധി വച്ചുള്ള ഈ മാനദണ്ഡപ്രകാരം വയനാട് ജില്ലയിൽ മാത്രം 250 പേർക്ക് ജോലി നഷ്ടപ്പെടും. പുതിയ പ്രൊമോട്ടർമാരെ ജോലിക്കെടുക്കുമ്പോൾ പഴയ ജോലിക്കാരെ പിരിച്ചുവിടുന്ന സമീപനം ഒഴിവാക്കി അവരുടെ തൊഴിൽ സംരക്ഷിക്കാൻ വകുപ്പ് തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. പാലക്കാട് ധോണിയിൽ വീണ്ടും പുലിയിറങ്ങി. മേലെ ധോണി സ്വദേശി സുധയുടെ വളർത്തുനായയെ പുലി ആക്രമിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ ആടിനെയും പശുക്കിടാവിനെയും പുലി കൊന്നിരുന്നു. പ്രസാദ് ഉരുമ്പിശ്ശേരി അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, പുലിപ്പേടി അകലുന്നില്ല, വീണ്ടും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു, നായയെ ആക്രമിച്ചിരിക്കുന്നു. എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, വിവരങ്ങൾ എന്താണ്? രേണുക, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ധോണി മേഖലയിൽ പുലിയിറങ്ങിയത് നാട്ടുകാരെ വലിയ ഭീതിയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലിയെ പിടികൂടുന്നതിന് വേണ്ടി ഇവിടെ കൂട് സ്ഥാപിച്ചെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ വീണ്ടും മേലെ ധോണി ഭാഗത്ത് പ്രദേശവാസിയായ സുധയുടെ വീട്ടിൽ പുലി പുലർച്ചെ 2 മണിയോടുകൂടിയാണ് പുലി വീട്ടിലെ ആക്രമിച്ചത് എന്നതാണ് വീട്ടുകാർ പറയുന്നത്. അവിടെ ആദ്യം പശുവിനെ പുലി ആക്രമിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ബഹളം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. തുടർന്ന് വളർത്തുനായെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ആ സമയം വീട്ടുകാർ വളർത്തുനായെ വീട്ടിന്റെ മുമ്പിൽ പിന്നീട് നിർത്തിയെങ്കിൽ പോലും നേരം വെളുക്കുമ്പോൾ വളർത്തുനായെയും കാണാനില്ല എന്നതാണ് വീട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ തോമസ്, പ്രദേശവാസിയായ തോമസിന്റെ വീട്ടിലെ പശുക്കിടാവിനെ പുലി ആക്രമിച്ച് കൊന്നിരുന്നു. അതിനു മുമ്പ് വിജയൻ എന്നയാളുടെ വീട്ടിലെ ആടിനെയും പുലി കൊന്നിട്ടുണ്ട്. ഈ മേഖലയിൽ പുലി സാന്നിധ്യം സ്ഥിരമായതോടുകൂടി തന്നെ ഇതിനെ പിടികൂടാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നതാണ് നാട്ടുകാർ പറയുന്നത്. കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിടികൂടാനായിട്ടില്ല. ഇത് വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ. ശരി, പ്രസാദ് ഉരുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. തൊഴിലാളികൾ സഹകരിച്ചില്ലെങ്കിൽ കോട്ടയം ടെക്സ്റ്റൈൽസിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. ചെറിയൊരു വിഭാഗം തൊഴിലാളികൾ മാത്രമാണ് രാത്രി ജോലിക്ക് തയ്യാറാകാത്തതെന്നും മന്ത്രി പറഞ്ഞു. സിപിഐയുടെ തൊഴിലാളി സംഘടനയായ AITUC രാത്രി ഷിഫ്റ്റിനെതിരെ പ്രതിഷേധത്തിലായിരുന്നു. വനിതാ ജീവനക്കാർക്ക് രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് AITUC പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വനിതകളുടെ രാത്രി ജോലി അവസാനിപ്പിക്കണമെന്ന് AITUC സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വ്യവസായ മന്ത്രി പി രാജീവ് ഇതിനെ തള്ളി രംഗത്ത് വന്നത്. അടച്ചുകിടന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചത് തന്നെ സർക്കാർ ഇടപെട്ടാണ്. ലാഭത്തിലാക്കുക എന്നതാണ് സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാന മുൻഗണന. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ല. അപൂർവം ചില ആളുകൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. അവർക്ക് അവരുടേതായ ചില സ്ഥാപിത നിക്ഷിപ്ത താല്പര്യങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്നു. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നഷ്ടത്തിലത് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ കുറച്ച് ആളുകളുടെ ഒരു പിടിവാശിയുടെ പേരിൽ സ്ഥാപനം അടച്ചിടാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. 3 ഷിഫ്റ്റ് പ്രവർത്തിക്കാതെ സ്ഥാപനം മുന്നോട്ടു പോകില്ല എന്നാണ് വ്യവസായ മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. രാത്രി ജോലിക്ക് 100 രൂപ അലവൻസായി നൽകുന്നുണ്ട്. AITUC ഒഴികെ മറ്റ് സംഘടനകൾ രാത്രി ജോലിയുമായി സഹകരിക്കുന്നുണ്ട്. 2 വർഷമായി അടഞ്ഞുകിടന്ന സ്ഥാപനം അടുത്തിടെയാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. ഇതിനു പിന്നാലെയാണ് പ്രതിഷേധം ഉയർന്നിരുന്നത്. ന്യൂസ് 18, കോട്ടയം. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത കോട്ടയം വെള്ളൂരിലെ കേരള പേപ്പർ പ്രോഡക്ട്സിൽ ഏപ്രിൽ മുതൽ പേപ്പർ നിർമ്മാണം ആരംഭിക്കും. അടഞ്ഞുകിടന്ന സ്ഥാപനത്തിലെ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അവസാനഘട്ടത്തിലാണ്. സർക്കാർ നിശ്ചയിച്ച വേഗത്തിൽ തന്നെ KPPL പ്രവർത്തനം ആരംഭിക്കുകയാണ്. മെയ്യിൽ ഉൽപാദനം ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും അതിനു മുൻപേ ലക്ഷ്യം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഏപ്രിൽ പകുതിയോടെ ന്യൂസ് പേപ്പർ നിർമ്മാണം ആരംഭിക്കും. 3 വർഷക്കാലം
പ്രവർത്തിക്കാതിരിക്കുന്നു. 2016 മുതൽ കൃത്യമായി മെയിൻ്റനൻസ് ഇല്ലാതിരുന്ന സ്ഥാപനം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള കഠിനമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കണക്കൂട്ടിയത് പോലെയാണ്. ഇനിയും കുറേ മെഷീനുകളിലേക്ക് കയറാനുണ്ട്. അപ്പോഴാണ് അതിൻ്റെ എല്ലാം പ്രവർത്തന സ്ഥിതി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതേപോലെ തന്നെയാണെങ്കിൽ ഏപ്രിൽ പകുതിയോടുകൂടി തന്നെ ഉദ്ഘാടനം നടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാം ഘട്ടത്തിലാണ് വിവിധതരം പേപ്പറുകളുടെ നിർമ്മാണത്തിലേക്ക് സ്ഥാപനം കടക്കുക. നിലവിൽ 155 തൊഴിലാളികളെ വീണ്ടും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുണ്ട്. സ്ഥാപനം ലാഭകരമാകുന്നതനുസരിച്ചാകും തുടർ നിയമനങ്ങൾ. 152 തൊഴിലാളികളെയാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുള്ളത്. അന്ന് പറഞ്ഞതുപോലെ മുൻഗണന HNL തൊഴിലാളികൾക്കായിരിക്കും എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാം HNL തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ തന്നെയാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ തൊഴിലാളികളും ഓഫീസർമാരുമായി നിയമിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടിയ HNL ആണ് സംസ്ഥാനം ഏറ്റെടുത്തത്. വൈകാതെ ഈ ഭൂമിയിൽ റബ്ബർ പാർക്ക് അടക്കമുള്ളവ ആരംഭിക്കുമെന്നും വ്യവസായ മന്ത്രി അറിയിച്ചു. ന്യൂസ് 18 കോട്ടയം. എറണാകുളം കിഴക്കമ്പലത്ത് ആക്രമണത്തിൽ പരിക്കേറ്റ 2020 പ്രവർത്തകൻ ദീപുവിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന് ഡോക്ടർമാർ. ദീപുവിന്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 4 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ചുമായി ബന്ധപ്പെട്ടാണ് 2020 പ്രവർത്തകൻ ദീപുവിനെതിരെ ആക്രമണമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ ദീപുവിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ദീപുവിന്റെ തലയ്ക്കുള്ളിലെ രക്തസ്രാവം തുടരുകയാണ്. മരുന്നുകളോടുപോലും പ്രതികരിക്കാത്ത അവസ്ഥയിലാണ് ദീപുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. CPM പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്നാണ് 2020 നേതൃത്വം ആരോപിക്കുന്നത്. ദീപുവിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ സൈനുദ്ദീൻ സലാം, അബ്ദുൾ റഹ്മാൻ, ബഷീർ, അസീസ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. വധശ്രമത്തിലാണ് കേസെടുത്തത്. ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ദീപു വീടുകളിലെത്തി നിർബന്ധപൂർവ്വം ലൈറ്റ് അണയ്ക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായതെന്നാണ് CPM നേതൃത്വം വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. മണൽക്കടത്ത് കേസിൽ ജാമ്യം കിട്ടിയ വൈദികർ ഇന്ന് പുറത്തിറങ്ങും. ബിഷപ്പ് സാമുവേൽ മാർ ഐറേനിയോസ്, വികാരി ജനറൽ ഷാജി തോമസ് മണിക്കുളം, പുരോഹിതരായ ജിജോ ജെയിംസ്, ജോർജ് കവിയൽ എന്നിവർക്ക് ഇന്നലെയാണ് ജാമ്യം ലഭിച്ചത്. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ നദിയിൽ നിന്നും മണൽ കടത്തിയെന്നാരോപിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് വൈദികരെ അറസ്റ്റ് ചെയ്തത്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് വൈദികർ ഹൈക്കോടതിയെ സമീപിച്ചത്. യുക്രൈനെതിരായ റഷ്യയുടെ ആക്രമണ ഭീഷണി അകന്നിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഏത് നിമിഷവും റഷ്യയുടെ ആക്രമണമുണ്ടാകും. അതിർത്തിയിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ചുവെന്ന റഷ്യൻ പ്രഖ്യാപനം തെറ്റായ പ്രചാരണമാണ്. ആക്രമണമുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകാൻ യുക്രൈനൊപ്പം അമേരിക്കയും ഉണ്ടാകുമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. അതേസമയം യുക്രൈനിൽ സൈബർ ആക്രമണമുണ്ടായതായി വാർത്താവിതരണ വകുപ്പ് അറിയിച്ചു. സൈന്യം, പ്രതിരോധ മന്ത്രാലയം, ബാങ്കുകൾ തുടങ്ങിയവയുടെ വെബ്സൈറ്റുകൾ ഇന്നലെ നിശ്ചലമായി. വിദേശകാര്യ മന്ത്രാലയം, സാംസ്കാരിക വകുപ്പ് എന്നിവയുടെ വെബ്സൈറ്റുകളും ആക്രമിക്കപ്പെട്ടതായി യുക്രൈൻ അറിയിച്ചു. സൈബർ ആക്രമണത്തിന് പിന്നിൽ റഷ്യയാണെന്നും യുക്രൈൻ വാർത്താവിതരണ വകുപ്പ് ആരോപിച്ചു. മോർണിംഗ് ന്യൂസിൽ റഷ്യയുടെ ഓണററി കൌൺസിലും റഷ്യൻ കൾച്ചറൽ സെന്റർ ഡയറക്ടറുമായ രജീസ് സി നായർ ചേരുകയാണ് അതിഥിയായി. ഇപ്പോഴത്തെ മേഖലയിലെ സാഹചര്യം എന്താണ് എന്നത് അദ്ദേഹം നമ്മളോട് വിശദീകരിക്കും. സാർ, സ്വാഗതം. ഇവിടെ ഇന്നലെയും ഇന്നുമായി വന്ന പത്രവാർത്തകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയാൽ ആ സംഘർഷ സാധ്യതകൾ അയവ് വരുന്നു, ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാകുന്നു, സേനയെ ഒരു പരിധിവരെ പിൻവലിക്കാനുള്ള നീക്കങ്ങളിലേക്ക് മാറുന്നു എന്ന ആശ്വാസകരമായ സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് നേരം പുലരുമ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണം ആ സംഘർഷ സാധ്യതകൾ അയയുന്നില്ല, എപ്പോഴൊരു തിരിച്ചടി പ്രതീക്ഷിക്കാം, അങ്ങനെ ഉണ്ടായാൽ ഉക്രൈൻ ഒപ്പം അമേരിക്ക ഉണ്ടാകുമെന്നതാണ്. മറ്റൊരു സൈബർ ആക്രമണത്തിന്റെ വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. അതിന് പിന്നിൽ റഷ്യയാണെന്ന ആരോപണം ഉക്രൈൻ ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്താണ് സാഹചര്യം? ആശങ്കകൾ അകലുകയാണോ അതോ സംഘർഷം എന്ന ഭീതിതമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണോ? എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? സി, എംബസിയിൽ നിന്ന്, റഷ്യയുടെ ന്യൂഡൽഹിയിൽ നിന്നുള്ള എംബസിയിൽ നിന്നും അതുപോലെ മോസ്കോയിൽ നിന്നുമുള്ള വാർത്തകൾ പ്രകാരം ഈ വരുന്ന, അതായത് യുദ്ധം വരുന്നു എന്ന ഭീഷണി വെറുതെ ഉള്ള ഒരു പ്രചാരണം മാത്രമാണ് എന്ന് എല്ലാ ദിവസവും പറയുന്നതാണ്. കാരണം അത് മോസ്കോയിലെ റഷ്യൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും, ക്രെംലിനിൽ നിന്നും, അതുപോലെ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സിൽ നിന്നും, പിന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ അറിവിലേക്കായി ന്യൂഡൽഹിയിലെ റഷ്യൻ എംബസിയിൽ നിന്നും ഇത് കൃത്യമായി അറിയിക്കുന്നുണ്ട്. ഇത് കൂടാതെ പരിഭ്രാന്താവേണ്ട കാര്യമില്ല എന്ന വാർത്ത തന്നെയാണ് റഷ്യയിൽ നിന്ന് പറയാറുള്ളത്.
ഇത് പ്രത്യേകിച്ച് യുദ്ധം വരുന്നു എന്നുള്ളത് അമേരിക്കയും അല്ലെങ്കിൽ യു കെയും തുടങ്ങിയ നാറ്റോ അംഗസംഖ്യ മീൻ അംഗരാജ്യങ്ങൾ മാത്രം ഉള്ള ഒരു പ്രചരിപ്പിക്കുന്ന ഒരു റൂമറാണ്. കാരണം റഷ്യ ഒരു യുദ്ധത്തിനും മുതിരില്ല. ഒരു യുദ്ധത്തിന്റെ ആഘാതം എന്തെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നൊരു രാജ്യം തന്നെയാണ് റഷ്യ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 2,70,00,000 സോവിയറ്റ് ജനങ്ങൾ, അതിൽ റഷ്യക്കാരും യുക്രൈൻകാരും ഉണ്ട്, അവർ നഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് റഷ്യ. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിന്റെ കെടുതി എന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നതും അത് മറ്റുള്ളവരെ ഓർമ്മിക്കുമായ രാജ്യമാണ് റഷ്യ. അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം, ഒരു യുദ്ധത്തിന് റഷ്യ ഒരിക്കലും മുതിരില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആവർത്തിച്ച് പറയുന്നു. ഇതൊരു വ്യാജ പ്രചാരണം മാത്രമാണ്. റഷ്യക്കെതിരെയുള്ള ഒരു മറ്റു രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് നാറ്റോ അംഗരാജ്യങ്ങളുടെ ഒരു പ്രചാരണം മാത്രമാണ് ഇത്, ഒരു കുപ്രചാരണം മാത്രമാണ് എന്ന് റഷ്യ പറയുന്നുണ്ട്. സ്വന്തം അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സന്നാഹം മാത്രമേ റഷ്യ നടത്തുന്നുള്ളൂ. ഒരേ ദേശക്കാരെ പോലെ ജീവിച്ച ജനതയാണ് റഷ്യൻ ഉക്രൈൻ ജനത. അവിടെ ചില താല്പര്യങ്ങൾ, അത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ചില താല്പര്യങ്ങൾ വരുന്നു, അത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നു എന്നാണല്ലോ താങ്കൾ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം? നാറ്റോ അംഗത്വം അതിന് ഉക്രൈൻ ശ്രമിക്കുന്നു, അത് റഷ്യയെ എങ്ങനെയൊക്കെയാണ് അസ്വസ്ഥപ്പെടുത്തുന്നത്? സി, പലർക്കും അറിയാത്ത കാര്യം, 1,000-ലേറെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് റഷ്യയും യുക്രൈനും, റഷ്യൻ ജനതയും യുക്രൈൻ ജനതയും തമ്മിലുള്ള ബന്ധം. ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്നവരാണ്. 1,000-ക്കണക്കിന് വർഷം, 10 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കീവിയൻ റൂസ് സംസ്കാരം മുതലുള്ള ഒരു ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. പിന്നീട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായപ്പോൾ റഷ്യയും യുക്രൈനും സോവിയറ്റ് യൂണിയന്റെ 2 റിപ്പബ്ലിക്കുകളായിരുന്നു. ഈ 1954 ക്രൂഷേവ് സോവിയറ്റ് ബ്ലാക്ക് സീ ഫ്ലീറ്റിന്റെ ബേസായ ക്രിമിയ സവസ്തപ്പോൾ യുക്രൈന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലേക്ക് മാറ്റുകയുണ്ടായി. പിന്നീട് സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു 15 രാജ്യങ്ങളായി. ആ സമയത്ത് ബ്ലാക്ക് സീ ഫ്ലീറ്റിന്റെ ഉടമസ്ഥരായ റഷ്യയ്ക്ക് ക്രീമിയൻ ഏരിയ യുക്രൈൻ ലീസിന് നൽകാനുണ്ടായത്. ഇത് നാറ്റോയെ അന്നുപോലെ തന്നെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. പക്ഷേ 1990s റഷ്യയിലുണ്ടായ ചില വികാസങ്ങളും, ഒരു റഷ്യ ശിഥിലീകരിക്കപ്പെടുകയാണ് എന്ന ഒരു തോന്നലും നാറ്റോയുടെ പ്രസക്തി നഷ്ടപ്പെടുത്തുകയായിരുന്നു. കാരണം കോൾഡ് വാറിന്റെ സ്ഥിതി ആയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ബൈപോളാർ വേൾഡിന്റെ സ്ഥിതി ആയിരുന്നില്ല റഷ്യയുടെ ഡിസിൻറ്റഗ്രേഷന് ശേഷം ഉണ്ടായിരുന്നത്. പക്ഷേ 2000 വ്ളാദിമിർ പുടിൻ റഷ്യയിൽ അത് പ്രസിഡന്റ് ആവുകയും റഷ്യ സാമ്പത്തികമായും സൈനികമായും വ്യാവസായികമായും എല്ലാം പുരോഗതി നേടിയപ്പോൾ ഒരു യൂണിപോളാർ വേൾഡ്, അമേരിക്ക മാത്രമുള്ള ഒരു യൂണിപോളാർ വേൾഡിൽ നിന്നും ഒരു മൾട്ടിപോളാർ വേൾഡിലേക്ക് മാറുന്നു, അതിൽ റഷ്യ നേതൃത്വം നൽകുന്നു എന്ന് കണ്ടപ്പോൾ വീണ്ടും നാറ്റോ ശക്തി പ്രാപിക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് ഏറ്റവും അപ്പോഴും വേണ്ടിയിരുന്നത് യുക്രൈന്റെ കീഴിൽ, അല്ലെങ്കിൽ യുക്രൈൻ റഷ്യയ്ക്ക് ലീസിന് കൊടുത്തിരുന്ന ക്രീമിയ എങ്ങനെയെങ്കിലും റഷ്യയിൽ നിന്നും മാറ്റുക എന്നുള്ളതായിരുന്നു. പക്ഷേ യുക്രൈനിൽ മാറി മാറി വന്ന പ്രസിഡന്റുമാർ റഷ്യയ്ക്ക് ഇത് ലീസിന്റെ കാലാവധി നീട്ടി നൽകിയിരുന്നു. പിന്നീട് വിക്ടർ ആനിക്കോവിച്ച് 2014 റഷ്യയ്ക്ക് 25 വർഷം, അതായത് 2017 ക്രീമിയയിലെ ലീസ് എഗ്രിമെന്റ് തീരുന്നത്, പക്ഷേ 25 വർഷം കൂടി നീട്ടി 2042 വരെ ആ ക്രീമിയയുമായിട്ടുള്ള ലീസ് എഗ്രിമെന്റ് നീട്ടുകയായിരുന്നു. പക്ഷേ ഇതിൽ അസ്വസ്ഥരായ യൂറോപ്യൻ രാജ്യങ്ങളെ പിന്തുടർന്നുകൂടി ഒരു ആന്റി റഷ്യൻ വിരുദ്ധ ഒരു വികാരം യുക്രൈനിൽ ഉണ്ടാവുകയും യാനിക്കോവിച്ചിനെതിരെ പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് 85% റഷ്യക്കാർ, അതായത് 60% റഷ്യക്കാർ, 15% ക്രീമിയൻ തത്താർ തുടങ്ങിയ റഷ്യൻ അനുകൂലമായിട്ടുള്ള ഒരു ഓട്ടോണമസ് റിപ്പബ്ലിക് ആയിരുന്നു ക്രീമിയ, അവർ റെഫറൻഡം നടത്തുകയും പിന്നീട് അത് റെഫറൻഡം എന്ന് പറയുന്നത് റഷ്യയിലേക്ക് ചേരാനുള്ള റെഫറൻഡമായിരുന്നു. അതിൽ 97% ജനങ്ങളുടെ സമ്മതത്തോടു കൂടി അവർ അനുകൂലിച്ച് വോട്ട് ചെയ്തുകൊണ്ട് ക്രീമിയ റഷ്യയുടെ ഭാഗമാവുകയും ചെയ്തു. യുക്രൈനിൽ നിന്ന് വിട്ട് റഷ്യയുടെ ഭാഗം മാറുകയായിരുന്നു. ഇത് കൂടുതൽ അസ്വസ്ഥരാക്കി. കാരണം നാറ്റോ സഖ്യങ്ങളുടെ ആഗ്രഹം ഇതൊരിക്കലും യുക്രൈൻ ഒരിക്കലും ക്രീമിയ റഷ്യയ്ക്ക് ലീസ് കൊടുക്കരുതായിരുന്നു. പക്ഷേ പിന്നീട് കാണുന്നത്, 2014 മുതൽ കാണുന്നത്, ജനങ്ങളുടെ സമൂഹത്തോടു കൂടി, അവിടെ അധികാരത്തിലുണ്ടായിരുന്ന ഗവൺമെന്റ് സമൂഹത്തോടു കൂടി ക്രീമിയ എന്ന ഓട്ടോണമസ് റിപ്പബ്ലിക് റഷ്യയുടെ ഭാഗമാകുകയും റഷ്യയുടെ ബ്ലാക്ക് സീ ഫ്ലീറ്റ് അവിടെ നിന്ന് തന്നെ, അതായത് സ്വന്തം മണ്ണിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ അസ്വസ്ഥരായ പാശ്ചാത്യ രാജ്യങ്ങൾ പലതും ചെയ്തു തുടങ്ങി. ഉദാഹരണമായിട്ട് കഴിഞ്ഞ വർഷം 2021 ബ്രിട്ടൻ ഡിഫൻഡർ എന്ന് പറഞ്ഞ ഒരു നാവികപ്പടയെ ക്രീമിയയുടെ റഷ്യയുടെ സമുദ്രാതിർത്തിയിലേക്ക് അടുത്തിടെ ഉണ്ടായി.
ഇത് അവർ പറയുന്നത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം തങ്ങളുടെ സൗഹൃദ രാജ്യമായ യുക്രൈന്റെ കീഴിലാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ റഷ്യൻ പടക്കപ്പലുകളും റഷ്യൻ ഫൈറ്റേഴ്സും അവരെ തുരുത്തി ഓടിക്കാനുണ്ടായത് ഇത് ചരിത്ര സംഭവമാണ്. പക്ഷേ ഇപ്പോഴും പറയുന്നത് ക്രീമിയ പിടിച്ചെടുക്കാൻ വേണ്ടി യുക്രൈനെ ആക്രമിച്ചു, എന്നിട്ട് ക്രീമിയ റഷ്യയിലേക്ക് ചേർത്തു എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരു യുദ്ധം വരുന്നു, റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നു എന്ന് തന്നെ ഒരു വലിയ വാർത്ത എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുമ്പോൾ, റഷ്യ യുക്രൈനെ ആക്രമിച്ചു, ക്രീമിയ പിടിച്ചെടുത്തു എന്ന് 2014 ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ റഫറൻഡത്തെ കുറിച്ച് വാർത്തയുണ്ട്. എല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണ് റഫറൻഡം നടന്നു എന്നുള്ള കാര്യവും, അതേസമയം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു വാർത്ത, അത് പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങളിലുള്ള ന്യൂസ് ഏജൻസികൾ വഴി പുറത്തെടുക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയെന്നാണ്. നമ്മൾ ആരും ഓർക്കില്ല ഒരു ആക്രമണം. നമ്മൾ അന്ന് നമ്മൾ ഒരു വാർത്തയും കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് ഒരു ഭൂതകാലം പോലെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതാണ് ഇതിന് പ്രധാന കാരണം. റഷ്യ ക്രീമിയെ പിടിച്ചെടുത്തത്, റഷ്യ ക്രീമിയയുടെ ക്രീമിയ റഷ്യയുടെ ഭാഗമായത് പിടിച്ചെടുക്കപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുകയും അത് യുക്രൈൻ സൈനിക ശക്തി ഉപയോഗിച്ച് പോലും ഞങ്ങൾ യുക്രൈനിലേക്ക് വീണ്ടും തിരിച്ചു ചേർക്കും എന്ന് പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ യുക്രൈൻ നാറ്റോയുടെ അംഗമാവുകയും ചെയ്യുന്നു. ആ നാറ്റോ അങ്ങനെയാണെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ റഷ്യയ്ക്ക് ഒരു നാറ്റോ ബ്ലോക്കിന് മൊത്തം എതിരായിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ ഭാവിയിലുണ്ടാവും. അത് ഒഴിവാക്കി സ്വന്തം ബോർഡർ സംരക്ഷിക്കേണ്ടത് റഷ്യയുടെ കടമയാണ്. അതാണ് റഷ്യ ചെയ്തത്. അല്ലാതെ ഒരു യുദ്ധത്തിനും റഷ്യ മുതിരുന്നില്ല, യുദ്ധം റഷ്യ ആക്രമിക്കുന്നില്ല എന്ന് അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പലപ്പോഴും പറയുന്നുണ്ടായി. സി നായർ, ഇവിടെ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ ഇൻട്രസ്റ്റ് ഏജൻസികൾ നൽകുന്ന തെറ്റായ വാർത്തകൾ എന്ന് പറയുമ്പോൾ പോലും ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതാണല്ലോ, വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം അതിർത്തിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ചില തയ്യാറെടുപ്പുകൾ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് തന്നെയല്ലേ എല്ലാം കെട്ടിച്ചമച്ച വാർത്തകൾ എന്ന് കരുതേണ്ടതുണ്ടോ? ഈ സൈനിക സന്നാഹം ഇത്രയധികം ഒരുക്കുന്നത് ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ ആക്രമണം എന്നത് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടല്ലേ? അല്ല, നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ശരിയാണ്. റഷ്യയുടെ മണ്ണിൽ ഭാവിയിൽ നാറ്റോ സഖ്യത്തിലേക്ക് യുക്രൈൻ ചേർന്ന് കഴിഞ്ഞാൽ, കാരണം നോക്കൂ ഇവിടെ യുക്രൈൻ എന്താ പറഞ്ഞത്, ഞങ്ങൾ സൈനിക ശക്തി ഉപയോഗിച്ചു കൂടി ക്രീമിയ തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നു. അതേ സൈനിക ഒരു വലിയൊരു ശക്തിയായ നമ്മൾ ദുർബലരായെന്ന് പറയുന്ന യുക്രൈൻ മാത്രമേ കാണുന്നുള്ളൂ. അതിന് പിന്നിലുള്ള നാറ്റോ എന്ന അതിശക്തിയെ നമ്മൾ വലിയൊരു ശക്തിയെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് എന്ന് മാത്രമാണ് റഷ്യ ചെയ്യുന്നത്. റഷ്യ യുക്രൈൻ നേതൃത്വത്തിലേക്ക് കടന്നിട്ടില്ല. അതേസമയം കഴിഞ്ഞ വർഷം മാത്രം നാറ്റോയും യുക്രൈനും 7 പ്രാവശ്യം സംയുക്ത സൈനികാഭ്യാസം യുക്രൈൻ നടത്തി കഴിഞ്ഞു. അതുപോലെ യൂറോപ്പിൽ മുഴുവൻ അമേരിക്കയും മറ്റ് നാറ്റോ രാജ്യങ്ങളും അവരുടെ സൈന്യത്തെ ഡിപ്ലോയ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഭീഷണിയായിട്ട് തിരിച്ച് ഞങ്ങളും തയ്യാറെടുക്കുന്നു ആക്രമിക്കപ്പെട്ടാൽ. അത് ഞങ്ങൾ ആക്രമിക്കപ്പെട്ട ഒരു റഷ്യ എന്ന ഒറ്റ രാജ്യമാണ്, നിങ്ങൾക്ക് നാറ്റോ എന്ന വലിയ സഖ്യമുണ്ട് എന്ന ഒരു അറിയിപ്പ് നൽകുകയാണ് റഷ്യ ചെയ്യുന്നത്. അത് സ്വന്തം മണ്ണിൽ നടക്കുന്ന ഒരു സൈനിക വിന്യാസം മാത്രമാണ്. അത് കൂടാതെ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാരണം, സോവിയറ്റ് യൂണിയൻ ഡിസെൻഡ് ചെയ്ത സമയത്ത് ഈ പുതിയ രൂപപ്പെട്ട രാജ്യങ്ങൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, അതിൽ ആരും നാറ്റോയിൽ അംഗത്വം എടുക്കാൻ പാടില്ല എന്നുള്ളത്. അത് യുക്രൈൻ തെറ്റിച്ചു, അത് റഷ്യയെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് റഷ്യൻ പ്രസിഡന്റ് പലപ്പോഴും പറയുകയുണ്ടായി. ഇവിടെ ഇപ്പോൾ ഈ റഷ്യൻ സംസ്കാരത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സംസ്കാരമാണ് ഉക്രൈന്റേതും. അവിടുത്തെ ജനത അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം വളരെയധികം സാമ്യമുള്ളതാണ്. റഷ്യക്കാർ ഒരുപാട് അധിവസിക്കുന്ന രാജ്യം കൂടിയാണ്. ആ രീതിയിലൊക്കെയും എങ്ങനെയാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്ന സംഘർഷം, അല്ലെങ്കിൽ സംഘർഷം എന്ന ഇത്തരം സാഹചര്യങ്ങൾ, സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ റഷ്യയെ അസ്വസ്ഥപ്പെടുത്തുന്നത്? നാറ്റോ സഖ്യസേനയാകും ഉക്രൈൻ എന്ന് വരുന്നത് ദേശസുരക്ഷയെ എങ്ങനെയൊക്കെ വെല്ലുവിളി ഉയർത്തുമെന്നാണ് റഷ്യ കരുതുന്നത്? സി, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, റഷ്യയും ജനതയും ഒരേ ദേശക്കാരാണ്, ഒരേ രാജ്യക്കാരാണ് എന്നുള്ളത്. അവർ ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞു, മറ്റേ മീഡിയ, വെസ്റ്റേൺ മീഡിയ പ്രചരിപ്പിക്കുന്നത് പോലെ അതിന്റെ അർത്ഥം യുക്രൈൻ റഷ്യയോട് ചേർത്തിട്ട് മോസ്കോയുടെ കീഴിൽ ഒരു റഷ്യയും യുക്രൈൻ ചേർന്ന് ഒരു രാജ്യമുണ്ടാക്കി ഭരിക്കുക എന്നല്ല. പക്ഷേ പരസ്പരം സഹകരിക്കേണ്ടത് റഷ്യയ്ക്കും യുക്രൈനും സഹായകരമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം യുക്രൈൻ മുമ്പ് സോവിയറ്റ് യൂണിയന്റെ ഫുഡ് ബാസ്കറ്റ് എന്നറിയപ്പെടുന്നതാണ്.
അതേസമയം യുക്രൈൻ പ്രകൃതിവാതകം കിട്ടുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ ഈ സഹകരണം, അടുത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം രണ്ട് രാജ്യങ്ങൾക്കും നല്ലതാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങളുടെ, അതായത് പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്ന് വളരെ അകലെയുള്ള മറ്റൊരു രാജ്യമുണ്ട്, അല്ലെങ്കിൽ യൂറോപ്പിലെ നാറ്റോ അംഗങ്ങളായ മറ്റ് രാജ്യങ്ങൾ, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളുണ്ട്, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇവരെ ആവശ്യമായി ഈ കാര്യത്തെ ഇൻവോൾവ് ചെയ്ത് യുക്രൈനെ സഹായിക്കുന്ന രീതിയിൽ പെരുമാറി അത് ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കരുത്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്തം എന്ന് പറഞ്ഞാൽ ചെറിയതല്ല, കാരണം ആണവ രാജ്യങ്ങളാണെല്ലാം. അതുകൊണ്ട് ഇത്രം ഒരു യുദ്ധം സാധാരണ രീതിയിൽ നിങ്ങൾ വെറുതെ പറഞ്ഞ് തള്ളുന്നത് പോലെ ലഘുവായി കാണേണ്ട കാര്യമല്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് തന്നെയാണ് പറയുന്നത്. പക്ഷേ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കരുതലെടുക്കേണ്ടതും റഷ്യയുടെ കടമയാണ്, അതിന്റെ പ്രവർത്തികൾ മാത്രമേ ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നേരത്തെ പറഞ്ഞ സംസ്കാരത്തിന്റെ കാര്യം, യുക്രൈനിൽ ധാരാളം റഷ്യക്കാരുണ്ട്. ഉദാഹരണമായിട്ട് ദനിയസ്ക്, ലുഗാൻസ്ക് തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെട്ട ദൻബാസിൽ ഒരു വളരെ കൂടുതൽ റഷ്യക്കാരുണ്ടായി ഉണ്ടിപ്പോൾ, അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ, യുക്രൈനിലെ മറ്റു സ്ഥലങ്ങളിലും. പക്ഷേ റഷ്യൻ ഭാഷ സംസാരിക്കുന്നത് പോലും അവിടെ നിരോധിച്ചിരിക്കുകയാണ്. അത് സ്കൂളുകളിൽ റഷ്യൻ പഠിപ്പിക്കുന്നത് നിർത്തി. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കുന്നു. അവരാണ് ഇപ്പം നമ്മൾ യുക്രൈൻ വിമതരെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് കൂടി, പ്രത്യേകിച്ച് ദൻബാസ് ഏരിയയിലുള്ള റഷ്യക്കാരുടെയും ദൻബാസ് ഏരിയയിലെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ബെലറൂസിലെ ക്യാപിറ്റലായ മിൻസ്കിൽ വെച്ചിട്ട് ഫ്രാൻസ്, ജർമ്മനി, യുക്രൈൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് തീരുമാനമെടുത്തിരുന്നു. അതിന്റെ മിൻസ്ക് പാക്കേജ് മെഷേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മിൻസ്ക് പാക്കേജ് അനുസരിച്ചിട്ട് ദൻബാസിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി കൂടി എടുക്കണമെന്ന് റഷ്യ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ യുക്രൈൻ മണ്ണിലെ റഷ്യക്കാരുടെ സുരക്ഷിതത്വം, നാറ്റോയിൽ യുക്രൈൻ ചേർന്ന് കഴിഞ്ഞാൽ റഷ്യക്കുണ്ടാവുന്ന ഭീഷണി, ഇതെല്ലാം മുന്നിൽ കണ്ട് ഒരു കൊണ്ടാണ് ഈ റഷ്യൻ മണ്ണിൽ, യുക്രൈനോട് ചേർന്നിട്ട് റഷ്യൻ മണ്ണിൽ സൈന്യങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പ് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ആക്രമിച്ചാൽ നമ്മൾ തയ്യാറെടുക്കേണ്ട നമ്മളെ കടമയാണ് എന്ന് പറയുന്നത് പോലെ. അത്രമാത്രമല്ല, യുക്രൈനും റഷ്യയിലും ഈ സംഘർഷത്തിൽ വരെയും സംസാരിക്കുന്നില്ല. ഇപ്പോൾ മറ്റ് മീഡിയ പറയുന്നത് പോലെ, ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് അടുത്ത കാലത്ത് പറയുന്നുണ്ട്, സെലൻസ്കി പറയുകയുണ്ടായി, ദയവ് ചെയ്ത് ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കരുത്, കാരണം യുക്രൈനെ ജനങ്ങളെ പരിഭ്രാന്തരാക്കരുത്, നിങ്ങൾ എംബസികൾ പൂട്ടുകയും ഇവിടെ നിന്ന് നിങ്ങളെ സ്വന്തം സിറ്റിസൺസിനെ ഒഴിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ വല്ലാതെ പരിഭ്രാന്തി ഉണ്ടാക്കുന്നു, അത് ഒഴിവാക്കണമെന്ന് യുക്രൈൻ തന്നെ പറയുകയുണ്ടായി. തീർച്ചയായും ഇവിടെ ഇപ്പോൾ ഈ ഉക്രൈന്റെ അവിടെ അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഭരണകൂടം, ഇതൊക്കെയും ഈ മേഖലയിലെ സമാധാനം അതിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. റഷ്യയെ അനുകൂലിക്കുന്ന ഭരണകൂടം വരികയാണെങ്കിൽ അവിടെ മറ്റൊരു തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ചരിത്രം അതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഇപ്പോഴത്തെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, അദ്ദേഹത്തിന്റെ നയം, അദ്ദേഹത്തിന്റെ സമീപനം എന്താണ്? ഈ സംഘർഷങ്ങൾ, ഇങ്ങനെയുള്ള ഭീതി പടരുന്ന കാലത്ത് എന്താണ് ഇങ്ങനെ റഷ്യ ആക്രമിക്കാൻ വരുന്നതിന് തെളിവായി നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ പ്രസ്താവന, അങ്ങനെയൊക്കെ വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ സമീപനവും ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ നിലപാടും ഇതിൽ എത്രമാത്രം നിർണായകമാണ്? അദ്ദേഹത്തിന്റെ, റഷ്യൻ പ്രസിഡന്റ് പറയുന്നത് പോലെ, യുക്രൈൻ പ്രസിഡന്റിന്റെ തീരുമാനം ആശ്രയിച്ചിരിക്കും റഷ്യ സൈന്യത്തെ പിൻവലിക്കുന്നത്, സ്വന്തം പദത്തിൽ നിന്ന് പോലും പിൻവലിക്കുന്നത്. കാരണം നാറ്റോ അംഗത്വം തേടില്ല എന്ന് സോവിയറ്റ് യൂണിയൻ ഡിസിന്റഗ്രേറ്റ് ചെയ്ത സമയത്ത് നൽകിയ വാഗ്ദാനം പാലിക്കുക. കാരണം നാറ്റോ ഉണ്ടായത് തന്നെ ഇതേ റഷ്യയും യുക്രൈനും ചേർന്നിട്ടുള്ള സോവിയറ്റ് യൂണിയനെതിരായിട്ടായിരുന്നു. പിന്നീട് ഒരു 2000 ശേഷം റഷ്യയുടെ വളർച്ച കണ്ടിട്ട് അത് ആ യുക്രൈനെ പോലും ഉപയോഗിച്ചുകൊണ്ട് റഷ്യക്ക് ഭീഷണി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഡിപ്ലോമാറ്റിക് ഡയലോഗ് കൊണ്ട് മാത്രം, നയതന്ത്രപരമായി മാത്രം പരിഹരിക്കേണ്ട കാര്യം ആണ്. അതുകൊണ്ട് നിങ്ങൾ നാറ്റോയുടെ അംഗം എടുക്കാതെ മറിച്ച് റഷ്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാവണം എന്ന് റഷ്യ യുക്രൈൻ പ്രസിഡന്റ് ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹവും ഇപ്പോൾ അത് പറഞ്ഞു തുടങ്ങി. അദ്ദേഹം പറയുന്നത് പരിഭ്രാന്തി ഉണ്ടാക്കിയാൽ ഏറ്റവും കൂടുതൽ നഷ്ടം യുക്രൈന് തന്നെയാണ്, അല്ലെങ്കിൽ മറ്റു ചില ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെയാണ്, നാറ്റോയ്ക്കല്ല. അതുകൊണ്ട് റഷ്യയുമായി സഹകരിച്ച് പോകണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു ചർച്ച ചെയ്തു കഴിഞ്ഞാൽ തീരേണ്ട കാര്യമേ ഉള്ളൂ എന്ന് റഷ്യ ഓർമ്മിക്കുന്നത്. ഇവിടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്നാണ് താങ്കൾ സംശയിക്കുന്നത്? കോവിഡ് അത് വലിയ പ്രതിസന്ധി ലോകത്താകമാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖലയിൽ ഒരു യുദ്ധഭീഷണി എന്നത് സാമ്പത്തിക മേഖലയെ ആകെ പിടിച്ചുലയ്ക്കുകയാണ്. നമ്മളുടെ ഇവിടുത്തെ ഓഹരി വിപണികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇടിയുന്നു, വലിയ ചാഞ്ചാട്ടങ്ങൾ പ്രകടമാകുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നോ എന്ന സംശയം പോലും സാമ്പത്തിക മേഖലയെ വലിയധികം ബാധിക്കുന്നു.
എന്താണ് പാശ്ചാത്യ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത് ഇങ്ങനെ ഒരു ഇല്ലാത്ത ഭീതി പടച്ചുവിടുന്നതിലൂടെ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതിന് മുൻകൈ എടുക്കുന്നത് ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ മുൻകൈ എടുക്കുന്നു. ജർമ്മൻ ചാൻസലറും ഫ്രഞ്ച് പ്രസിഡന്റും മോസ്കോയിലും കീവിലും സന്ദർശനം നടത്തി കഴിഞ്ഞു. അപ്പോൾ ഒരു യുദ്ധമുണ്ടാകുക എന്നുള്ളത് ഒന്നോ രണ്ടോ കുറച്ച് രാജ്യങ്ങളുടെ മാത്രം ഒരു പ്രചരണമാണ്. അതിൽ വാർത്താ ഏജൻസികൾ, അവരുടെ രാജ്യത്ത് തന്നെയുള്ള വാർത്താ ഏജൻസികൾ അവർ പറയുന്നത് കോട്ട് ചെയ്ത് ലോകത്ത് അറിയിക്കുന്നുള്ളതാണ്. കാരണം യുദ്ധമുണ്ടായാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി പിന്നോട്ട് പോകുന്നത് യൂറോപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നാണ് അവർക്ക് പ്രകൃതിവാതകം കിട്ടുന്നത്. അപ്പോൾ അത് തടസ്സപ്പെടുന്നു. ഈ പ്രകൃതിവാതകം എക്സ്പോർട്ട് ചെയ്യുന്നതോടുകൂടി റഷ്യയ്ക്കുണ്ടാകുന്ന സാമ്പത്തിക പുരോഗതി കൂടി ഈ ഒരു ഭീഷണി ഉണ്ടാക്കുന്ന ലക്ഷ്യം വയ്ക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. ഇവിടെ വ്ലാഡിമിർ പുടിന്റെ ഒരു എമർജ് ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പ്രസക്തി, വ്ലാഡിമിർ പുടിന് ശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം പിന്നീട് റഷ്യയിൽ വ്ലാഡിമിർ പുടിൻ കാലം ആരംഭിച്ചത് മുതലുള്ള റഷ്യയുടെ മാറ്റം, ഇതൊക്കെ പാശ്ചാത്യ ശക്തികളെ പുടിനെതിരായും റഷ്യക്കെതിരായും അണിനിരക്കുന്നതിന് അല്ലെങ്കിൽ ഒരുമിച്ച് ഇത് ഇത്തരത്തിൽ അവരെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നവരായി ചിത്രീകരിക്കുന്നതിന് എന്തെങ്കിലും തരത്തിൽ കാരണമാകുന്നുണ്ടോ? ഒരു റീസൺ അത് തന്നെയായിരിക്കാം. കാരണം ഒരു പറഞ്ഞല്ലോ, ഒരു കോൾഡ് വാർ സമയത്തുണ്ടായിരുന്ന ഒരു ബൈപോളർ വേൾഡിൽ നിന്നും സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ഏകദേശം 10 വർഷത്തോളം ആ മേഖല കുറച്ച് വീക്കായിരുന്നു. അതൊരു യൂണിപോളർ വേൾഡ്, ഒരു ഏകധ്രുവ ലോകം എന്ന കൺസെപ്റ്റിലേക്കായിരുന്നു മാറിയിരുന്നത്. പക്ഷേ 2000 മുതൽ വ്ളാഡിമിർ പുടിൻ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മളെല്ലാം കാണുന്നത് പോലെ, ഇപ്പോൾ ടൈം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആയാലും നമ്മളെല്ലാം ലോകം മുഴുവൻ പറയുന്നത് പോലെ വ്ളാഡിമിർ പുടിൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡറാണ്. അതുകൊണ്ട് റഷ്യ വീണ്ടും ഒരു മേജർ ശക്തിയായിട്ട്, ഒരു വലിയ ശക്തിയായിട്ട് തിരിച്ചു വരുന്നു എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച നാറ്റോയ്ക്ക് വീണ്ടും പ്രസക്തി വരുന്നത്. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പ്, കാരണം മറ്റ് പല രാജ്യങ്ങളിലെയും രാഷ്ട്ര നേതാക്കളുടെ, ഇപ്പോൾ അമേരിക്കയിലായാലും ബ്രിട്ടനായാലും അവരുടെയൊക്കെ ചില അവരുടെ റേറ്റിംഗ് കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, കോവിഡ് സമയത്തുള്ള പ്രോട്ടോകോളിലേക്ക് ചില പാർട്ടിയാലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും. അപ്പോൾ ഇതെല്ലാം തന്നെ മറ്റ് ഈ രാജ്യങ്ങളുടെ, അതായത് ഞാനിത് റഷ്യ ഓണറി കൗൺസിൽ എന്ന് മാത്രം രീതി പറയുന്നതല്ല, ഒരു ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന രീതി പറയുമ്പോൾ സ്വയമായിട്ടും റഷ്യൻ പ്രസിഡന്റിന്റെ ഒരു വളർച്ച പലരും അസ്വസ്ഥരായിരിക്കും. കാരണം ഒരു വ്യക്തിയുടെ വളർച്ച മാത്രമല്ല, ഒരു രാജ്യം തങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ശക്തിയായ രാജ്യമായി വരുമ്പോൾ, അത് സോവിയറ്റ് യൂണിയന്റെ ഒരു കോൾഡ് വാർ സമയത്ത് സോവിയറ്റ് യൂണിയന്റെ പിന്തുടർച്ചയായുള്ള ഒരു രാജ്യം ആയ റഷ്യ വരുമ്പോൾ സ്വയമായിട്ടും അവർക്കൊരു ഭീഷണി തോന്നിയിരിക്കാം. ഈ വിഷയത്തിൽ ഇതുവരെ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്നലെയാണ് അവിടെ ആളുകൾ അവരോട് മടങ്ങാനുള്ളൊരു നിർദ്ദേശം ഇന്ത്യ കൊടുക്കുന്നത്. അവിടെ തങ്ങി അത്യാവശ്യത്തിന് തങ്ങേണ്ടവർ അവിടെയുള്ള യാത്രകൾ കുറയ്ക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. നമ്മളെ ഒക്കെ നോക്കിയാണെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും മറ്റുമായി 10,000-ക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ട്. അവിടെ ആ മേഖലയിൽ യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആശങ്ക സ്വാഭാവികമായും അവരുടെ പേരൻസിനായാലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യ ഇതുവരെ എടുത്തിട്ടുള്ള സമീപനങ്ങൾ, നമ്മളുടെ ആളുകൾ അവിടെ ഉണ്ട്, അവരെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ടോ, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സി, ഇന്ത്യയുടെ വിദേശകാര്യ നയം എപ്പോഴും വളരെ സ്ട്രോങ് ആണ്. പണ്ടുള്ളവർക്ക് മാതൃക തന്നെയാണ് അത്. വളരെ നൂറ്റാണ്ടുകൾ തുടർന്നു പോകുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വളരെ പ്രസക്തിയുള്ള ഒരു സമയമാണ്. ഇന്ത്യ അന്ന് രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഡിസിഷനെ എല്ലാവരും കാതോർക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യയുടെ നിലപാടിനെയും റഷ്യ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടു ദിവസം മുമ്പ് റഷ്യൻ എംബസിയുടെ ശാസ്ത്രീയ അഫയേഴ്സ് റൊമാൻ ബാബുഷ്കിൻ അദ്ദേഹം NDTVക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിലും ഇന്ത്യയുടെ എടുത്ത നിലപാടിനെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അംബാസഡറായിട്ട് ഇന്ത്യയിൽ വരാൻ പോകുന്ന മിസ്റ്റർ ഡെന്നിസ് അലിപ്പോ, അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എന്ന സൗഹൃദ രാജ്യം ടൈം ടെസ്റ്റഡ് ആണ്, സ്പെഷ്യലി പ്രിവിലേജ് സ്ട്രാറ്റജിക് പാർട്ണറാണ്, ഇത് എന്നും തുടർന്നു പോകും. അതുകൊണ്ട് ഈ ഒരു റഷ്യയുടെ നയത്തിൽ ഇല്ലെങ്കിൽ ഈ ഒരു ക്രൈസിസിൽ ഇന്ത്യ എടുത്ത നിലപാട് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതേസമയം ഇന്ത്യ ഏത് രാജ്യത്തെ സുഹൃത്തായി സ്വീകരിക്കണമെന്നുള്ളതോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൽ ചേരുന്നതോ ഉള്ളതോ അത് ഈ കോണ്ടസ്റ്റായിട്ട് ബന്ധപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ജനറലായിട്ട് പറഞ്ഞതാണ്.
കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞ അത് ഇന്ത്യ എന്ന ഒരു സ്വതന്ത്ര രാജ്യത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. പക്ഷേ ഇതൊന്നും ഇൻഡോ റഷ്യൻ ബന്ധത്തെ ബാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മലയാളി എന്ന രീതിയിൽ അഭിമാനിക്കാവുന്ന കാര്യമാണ്, അല്ലെ സോറി ഒരു ഇന്ത്യക്കാർ എന്ന രീതിയിൽ അഭിമാനിക്കാനുള്ള കാര്യമാണ് ഇന്ത്യ എടുക്കുന്ന ഇന്ത്യയുടെ വിദേശ കാര്യ നയം. കാരണം മറ്റ് പല വേദികളിൽ നമ്മൾ കാണാറുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് ഉള്ളതാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യയുടെ ഒരു പ്രസക്തി അത് റഷ്യ കൂടുതൽ അംഗീകരിക്കുന്നു. കാരണം റഷ്യയുടെ സ്ട്രാറ്റജിക് പാർട്ണറാണ്, പ്രിവിലേജ്ഡ് സ്ട്രാറ്റജിക് പാർട്ണറാണ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു ക്രൈസിസിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യയുടെ നിലപാടിനെ റഷ്യ അംഗീകരിക്കുന്നു. റഷ്യ അത് അംഗീകരിക്കുന്ന അദ്ദേഹം ഐ മീൻ ഇന്ത്യൻ എംബസിയുടെ റഷ്യൻ എംബസിയുടെ വക്താക്കളും മോസ്കോയും അത് അറിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ശരി, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതിൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന ഇന്ത്യക്കാരൻ രീതിയിൽ എനിക്ക് സന്തോഷമുണ്ട്. ശരി, എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും ചെയ്യാം. എന്തായാലും മേഖലയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിശദീകരിക്കുകയായിരുന്നു റഷ്യയുടെ ഓണററി കൌൺസിലും റഷ്യൻ കൾച്ചറൽ സെന്റർ ഡയറക്ടറുമായ രതീഷ് സി നായർ. ഞങ്ങളോട് ഇത്രയധികം സമയം ചെലവഴിച്ചതിന് നന്ദി. ഒരിടവേള.